Welcome to Flavours of India. പാതിരാമണൽ കാണാൻ വരുന്ന ആൾക്കാർ ഇവിടെയാണ് ഇറങ്ങുന്നത്. അപ്പം നമ്മളിപ്പോൾ ഇതിന് ചുറ്റും ഇങ്ങനെ ഒന്ന് കറങ്ങി കായലിൽ എന്നിട്ട് ഇപ്പോൾ അവിടെ എത്തി. ഇനി അകത്തേക്ക് അവിടെ ഇറങ്ങി നടന്നു കയറുന്നു. അങ്ങനെ എന്നെ ബോട്ട് ജെട്ടിയിൽ കൊണ്ട് ഇറക്കിയിട്ട് ദേ പോയി എൻ്റെ ബോട്ട്. ഇപ്പം ഞാൻ ആ തുരുത്തിൻ്റെ ഫ്രണ്ടിൽ ഏകയായി. അപ്പോൾ നമ്മളുടെ പാതിരാമണലിൻ്റെ എൻട്രൻസ് പോയിന്റിൽ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്ന് കയറുകയാണ്. ഇവിടെ ആരുമില്ല ആക്ച്വലി. ഇനി എൻ്റെ ബോട്ടുകാരൻ തിരിച്ചു വരുമ്പോഴേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു വനമാണ് ആക്ച്വലി. ഇതൊക്കെ ശരിക്കും ഒരു ഫോറസ്റ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഒരു തിക് ഫോറസ്റ്റ് പോലെയാണ്. പടർപ്പുകളും വലിയ വൻ വൃക്ഷങ്ങളും ഒക്കെ ഉള്ള ഒരു ഗംഭീരമായൊരു കാടാണിത്. പാതിരാമണൽ ഐലൻഡ്, സേം നേച്ചർ, യൂസ് ഡസ്റ്റ്ബിൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ എക്കോ ഫ്രണ്ട്ലി ആക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഫ്ലോറ ആൻഡ് ഫോണ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ആവശ്യം. ശരിക്കൊരു സ്പൂക്കി ഐലൻഡ് പോലെ തോന്നില്ലേ? ആളനക്കമില്ല, ഒച്ചയില്ല. പക്ഷെ കാടാണെങ്കിലും മൃഗങ്ങളുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല. പാമ്പ് അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, വേറെ ഒന്നുമില്ല. പിന്നെ ധാരാളം പക്ഷികളുള്ള സ്ഥലമാണ്. ഈ സമയത്തിപ്പോൾ പക്ഷികൾ കാക്ക മാത്രമേ കാണുന്നുള്ളൂ, പക്ഷേ അല്ലാണ്ട് ഉണ്ട് മൈഗ്രേറ്റിംഗ് ബേർഡ്സ്. അപ്പോൾ ഇത് ഈ പ്രദേശം കംപ്ലീറ്റ് ഒരു സമയത്ത് ഇവിടെ ജനജീവിതം ഉണ്ടായിരുന്നു. ഏതാണ്ട് 13 ഫാമിലീസ് ഇവിടെ ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത് കുടുംബമായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരെല്ലാം ഇപ്പോൾ അപ്പുറത്തെ കരയിലേക്ക് മാറി. ഇതിപ്പോൾ ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത് അവർ എക്വയറിയുടെ സ്ഥലമാണ്, അല്ലെങ്കിൽ അവരുടെ ഭാഗമാണ്, പാർട്ട് ഓഫ് ഗവൺമെൻറ് പ്രോപ്പർട്ടി. ഇത് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് സർക്കാർ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഏകാന്തമായ ഈ ഒരു ഐലൻഡിൽ ഒരു മനുഷ്യജീവിയെ പോലും കാണാതെ നടന്ന എനിക്ക് ഒരാളിനെ കാണാൻ സാധിച്ചു. ഒരു ചേട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ചേട്ടാ ചേട്ടൻ്റെ പേര്? രഘുവരൻ. ചേട്ടൻ ചേട്ടനാണ് ഇതിനകത്ത് ഇപ്പോൾ ഒരാളെ കാണുന്ന ഒരാൾ ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ എന്താണ് ഈ ബന്ധം ഈ ഐലൻഡുമായിട്ട്? ഇവിടെ നമ്മുടെ ഇവിടുത്തെ അന്ന് ജനിച്ചു പോയ ജീവിതം മാത്രമേ
അപ്പൊ ഈ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാണോ? ഇവിടെ 13 ഫാമിലീസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അക്കരെ എന്ന് പറയുമ്പോൾ എങ്ങോട്ട് പോയി? കായ്പുറത്തേക്ക്, മുഹമ്മദ് കായ്പുറത്തേക്ക് പോയി. അപ്പൊ ഈ 13 കുടുംബങ്ങളിൽ ഒരു കുടുംബം ചേട്ടൻ്റെ. അപ്പൊ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. അതെങ്ങനെയാണ് അതിന്റെ ഒരു ചരിത്രം? കുടികളത്തിൽ നിന്ന് ഞങ്ങൾ ചേർത്തല ജോസഫ് അന്തരപ്പേര്. അങ്ങനെ ഒരു വലിയൊരു മുതലാളി. ഓക്കെ. അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു ദ്വീപാണ്. അവിടെ നിങ്ങൾ കുറച്ച് നിങ്ങളുടെ പിൻതലമുറ കുമരകത്തു നിന്നൊക്കെ വന്ന്? ഞങ്ങൾ കുമരകത്ത് നമ്മുടെ അപ്പന്മാര് താമസിച്ചിരുന്ന സ്ഥലമാണ്. അവരൊക്കെ താമസിച്ചിരുന്ന സ്ഥലമാണ്. ഇവിടെ ജനിച്ച് ഇവിടെ വളർന്നു. ജനിച്ച് ഞങ്ങള് എന്റെ എല്ലാരും കൂടി 9 പേരും നമുക്കുണ്ട്. ചേട്ടൻ പഠിക്കാനൊക്കെ പോകുമായിരുന്നു. അതെങ്ങനെയാ പോയിക്കൊണ്ടിരുന്നത്? വലിയ പാടായിരുന്നു അല്ലേ? പക്ഷെ ഇത് നല്ല പീസ്ഫുൾ ആയിട്ട് ജീവിക്കാൻ പറ്റും. നല്ല ശാന്തമായ അന്തരീക്ഷമായിരുന്നു. ഒരു ക്ഷീണം പോലും നമുക്ക് ഇവിടുന്ന് പറ്റത്തില്ല. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഇത്രയും മരങ്ങളും കാര്യങ്ങളും ഒക്കെ അന്നുണ്ടായിരുന്നു നിങ്ങളുടെ കാലത്ത്? വീടുകള് ഇവിടെ നോക്കിയാണ്ടല്ലോ കാണാമായിരുന്നു. നിങ്ങളുടെയൊക്കെ വീടൊക്കെ ആയിരുന്നു അല്ലേ? 13 കുടുംബങ്ങൾ താമസിച്ചു. ഇദ്ദേഹം ഇവിടെ നിന്ന് മാറിയിട്ട് ഇപ്പൊ 30 വർഷമായി അല്ലേ? അപ്പൊ ഏതാണ്ട് 22 വയസ്സ് വരെ ജനിച്ചു വളർന്ന സ്ഥലം. അങ്ങനെ 13 കുടുംബം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവർക്ക് പിന്നെ അവരുടെ അടുത്ത ജനറേഷൻ ഒക്കെ തലമുറ വന്നപ്പോ അല്ലേ അവർക്ക് പഠിക്കാൻ പോകാൻ? പിന്നെ വെള്ളമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, അങ്ങനത്തെ സൗകര്യങ്ങളെല്ലാം. പക്ഷെ ഇവരെല്ലാം പോയി കഴിഞ്ഞപ്പോ ഇവിടെ ഒരു കാടായി മാറി അല്ലേ? വലിയ മരങ്ങളും വൻ വൃക്ഷങ്ങളൊക്കെ വന്നിട്ട് അല്ലേ? മൈഗ്രേറ്റിംഗ് ബേർഡ്സ് ദേശാടനക്കിളികൾ വരാറുണ്ട് അല്ലേ? സീസൺ ആകുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പൊ പിന്നെ സമയമെടുക്കും. അപ്പൊ ഈ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ കാക്കകളും ചെറിയ ചെറിയ കിളികളുടെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. ആ ഇപ്പൊ ചെറിയ വലിയ ചെറിയ വലുതൊക്കെ കേട്ട് നമുക്ക് കാണാം. കാലി സൈഡ് വള്ളത്തിൽ തന്നെ പോയെങ്കിൽ. പിന്നെ പാമ്പിന്റെ കഥ പറയുകയാണെങ്കിൽ, പെരുമ്പാമ്പ് ഉണ്ടാവും, പഞ്ചേരി ഉണ്ടാവും, അല്ല രക്ഷപ്പാമ്പെന്ന് പറഞ്ഞ സാധനം. ശരി. അപ്പൊ വേറെയും കുറച്ച് ആൾക്കാരെ കാണുന്നുണ്ട്. ഇവരെല്ലാം ടൂറിസ്റ്റുകളാണ്. യു ആർ കം ഫ്രം വിച്ച് പ്ലേസ്? കം ഫ്രം ചെന്നൈ. ചെന്നൈ. ഓക്കെ. യു ആർ സ്റ്റേയിങ് ഇൻ സം റിസോർട്ട്? വി കം ഫ്രം അവർ കലീഗ്സ് മാരേജ് ഹിയർ. അപ്പൊ ആളില്ല ഐലൻഡിൽ, ആളില്ല ദ്വീപിൽ ആളുകളെ കണ്ടു തുടങ്ങി. ചേട്ടനെ കണ്ടു തുടങ്ങിയപ്പോ തൊട്ട് വേറെ ആൾക്കാരെ കണ്ടു തുടങ്ങി. ഇല്ല വരും ആൾക്കാർക്കൊരു എല്ലാ ഭാഗത്തുനിന്നും വരുന്ന ആൾക്കാർ. എന്താണ് അതിന്റെ ഒരു പ്രത്യേകത ഇവിടെ വരാനുണ്ടല്ലേ? ഇപ്പൊ നമ്മുടെ ശ്രീലങ്ക എന്ന് പറയുന്ന പോലെ ഒരു സ്ഥലമാണ്. ഇതൊരു ദ്വീപ് അല്ലേ? കായലിന്റെ നടുക്ക് ഇത്രയും ഏക്കേഴ്സ്, ഒരു 95 ഏക്കർ കൃഷി സ്ഥലങ്ങളായിരുന്നു. പാടങ്ങളോ? നെൽപ്പാടം. ആലോചിച്ച് നോക്കും, ഒരു കാലത്ത് നെൽപ്പാടമായിരുന്നു എന്ന് പറയുന്നു. അപ്പുറവും ഇപ്പുറവും ഈ സൈഡിലും പാടം ശേഖരം, ഇവിടെയും പാടം. ഇത് ഇവിടെ കുളമൊക്കെ ഉണ്ടല്ലോ. തോടുകൾ. ഓ, തോടാണല്ലേ. വാട്ടർ ബോഡി. ഓക്കെ. ധാരാളം തോടുകൾ. അപ്പൊ എന്ത് രസം, ഇതിനകത്ത് തോടുണ്ട്, വയലുണ്ടായിരുന്നു, വീടുകളുണ്ടായിരുന്നു, കൃഷി സ്ഥലങ്ങളുണ്ടായിരുന്നു. എന്ത് രസമായിട്ടുള്ള ജീവിതമായിരുന്നു. ഏതാണ്ട് 100 ഏക്കർ അടുപ്പിച്ചില്ലേ അല്ലേ? 95 ഏക്കർ അത്ര ഉണ്ടോ? ഞാൻ അറിഞ്ഞത് 95 ഏക്കേഴ്സ് മൊത്തം. ഓക്കെ. അത് കഴിഞ്ഞ് ഒരു 20 ഏക്കർ കൂടെ തന്നെ 40 ഏക്കർ കൂടി ട്രെഷർ ചെയ്തതാണ്. എന്ത്? ട്രെഷറിങ് മണ്ണടിച്ചിട്ട്. ഓക്കെ. മനസ്സിലായി മനസ്സിലായി. കുറച്ച് കൂട്ടി അതിന്റെ, ആ കുറച്ചുകൂടെ ഐലൻഡിന്റെ വിസ്തൃതി കൂട്ടി 120 എന്ന് പറഞ്ഞു. 80 എന്റെ ഒറിജിനൽ. ഈ സൈഡിലെല്ലാം കൈത്തോടുകളുണ്ട് കേട്ടോ, നിറച്ചത് തോടുകള്. നല്ല രസമുണ്ട് ഈ ഭാഗത്തെല്ലാം. തോടിന് ഇതാണ്. പിന്നെ വള്ളിപ്പടർപ്പുകൾ, വലിയ മരങ്ങൾ. ഓ, ഇവർക്കൊക്കെ എന്തോരം അല്ലേ ഓർമ്മകൾ, എന്തോരം ഓർമ്മകൾ കാണും. കളിച്ച് അല്ലേ, തുള്ളിച്ചാടി നടന്ന സ്ഥലമാണ്. അപ്പൊ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ ജനിച്ച് വളർന്ന്, നമ്മൾ ഏതാണ്ട് അറിവാകുന്നവരെ പിച്ച വെച്ച് നടന്ന മണ്ണിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ, അല്ലെ ആ സ്ഥലത്ത് വരുമ്പോൾ നമ്മുടെ ആ വീടില്ല, ആ കൃഷിസ്ഥലങ്ങളില്ല, നമ്മളുടെ ഒന്നുമില്ല, കാട് പ്രദേശം പോലെ കിടക്കുന്നു, ഒരു വലിയ വനമേഖല പോലെ കിടക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും നമ്മളുടെ മനസ്സിലൊരു തോന്നൽ? ചേട്ടൻ്റെ മനസ്സിൽ എന്താ തോന്നുന്നത് ആ സമയത്ത്? ആ മാത്രം, എന്നാലും ഒരു നഷ്ടബോധം തോന്നുന്നു ഇവിടെ വരുമ്പോ കാണുമ്പോ. അതില്ല, കുഴപ്പമില്ല. അവിടെ ഇപ്പൊ താമസിക്കുന്ന സ്ഥലം കംഫർട്ടബിൾ ആണ്. വിലക്ക് വേണ്ടി അത് ഗവൺമെന്റ് തന്നില്ലേ? ചുമ നിങ്ങളെ ഇവിടെ ഇറക്കി വിട്ടതേ ഉള്ളോ? എന്തായാലും നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോ ഭയങ്കര ടെൻഷൻ. ഇങ്ങനെ ഒരു സ്ഥലം, നമ്മളിങ്ങനെ ജീവിച്ച സ്ഥലം പിന്നെ ഇല്ലാതാവുന്നൊക്കെ. അപ്പൊ എന്തായാലും ഇതിപ്പോ പ്രിസർവ്ഡ് ഏരിയ, ഇത് ഗവൺമെന്റ് പ്രോപ്പർട്ടി.
പക്ഷേ ഇത് ഒരു അപ്കേപ്പും ഇല്ല. നോക്കൂ, ഇതെല്ലാം വെള്ളത്തിന്റെ ഭാഗമാണ്. അതല്ല ഈ ഭാഗത്ത് മുഴുവൻ കണ്ടില്ലേ ചാലുകൾ തോടുകൾ. ഇപ്പൊ പായൽ കയറി കിടക്കുകയാണ്. ഇവിടെ മഞ്ഞച്ചേരിയും പെരുമ്പാമ്പും മാത്രമേ ഉള്ളൂ. പേടിക്കണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ഇതിങ്ങനെ കാണുന്നത്, ഈ കാണുന്ന ഭാഗം ഞാൻ പറയുന്നുള്ളൂ. ഈ ഭാഗത്തെല്ലാം ഇങ്ങനെ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ തോട് ഒഴുകുകയാണ്. തോട് ഈ സൈഡിലും ആ സൈഡിലും ഉണ്ട്. ഇവിടെ ഉണ്ടോ അവിടെ ഉണ്ട്. അപ്പൊ ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഇവിടെ. അപ്പൊ കൃഷി സ്ഥലങ്ങളായിരുന്നു എന്നല്ലേ പറയുന്നത്. ഇപ്പൊ കിളി ശബ്ദം കിളിനാദം കേൾക്കുന്നുണ്ട് എനിക്കിടയ്ക്ക്. അപ്പൊ ചുമ്മാ ഒരു വാക്ക്, ഒരു കാട് പ്രദേശത്ത് കൂടി നമ്മളിങ്ങനെ നടന്ന് പ്രകൃതിയെ കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് ആസ്വദിച്ച് നോക്കാം. ഇപ്പൊ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്ന കാണുന്നുള്ള. അപ്പൊ ഈ ഭാഗത്ത് വരുന്ന എല്ലാവരും പാതിരാമണൽ കാണാനായിട്ട് വരും. കാര്യം ഇപ്പൊ നോർത്ത് ഇന്ത്യൻസിനും കേരളം വിട്ടുള്ള ആൾക്കാർക്കും വിദേശികൾക്കും ഒക്കെ ഇതൊരു ഭയങ്കര ഒരു വണ്ടർ കാഴ്ചയാണ്. അതിശയകരമായ കാര്യം, ഒരു കായലിൻ്റെ നടുക്ക് ഇത്രയും പച്ചപ്പ്, ഒരു കാട് പോലെ ഒരു ഫോറസ്റ്റ് ലാൻഡ് ഇത്രയും ഉള്ളത് ഒരു ഭയങ്കര ഒരു ക്യൂറിയസ് അല്ലേ. ആളും ബഹളമൊന്നും ഇല്ലാതെ ഇത്രയും ഒരു ഫ്ലോറ ആൻഡ് ഫോണ കാണാൻ സാധിക്കാമെന്ന് അതൊരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു അനുഭവമായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ വരുന്നത്, വീണ്ടും വീണ്ടും വരുന്നത് ഗ്രൂപ്പായിട്ടാണ് വരുന്നത്. അപ്പോൾ ടൂർ ഗ്രൂപ്പ്സൊക്കെ ഇങ്ങനെ വന്ന് കണ്ടിട്ടു പാതിരാമണൽ. കഴിഞ്ഞു കാര്യം, അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ പ്രധാന പ്രൊഫഷൻ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് കരിക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അയ്യോ, എനിക്ക് വേണ്ടി കരിക്കിടാൻ കയറിയതാണ്. പുള്ളിക്കിവിടെ നല്ല പരിചയമുള്ള സ്ഥലമാണല്ലോ, എത്ര വർഷം ജീവിച്ചിട്ടാണ്. അപ്പം എന്തായാലും കരിക്കിടാൻ കയറിയിട്ടുണ്ട്. കരിക്ക് കൂടെ കുടിച്ചിട്ട് പോവാം, അതായിരിക്കും നല്ലത്. കുറച്ച് ക്ഷീണമുണ്ട്. ടൈമാണ്. ഞാനിപ്പോൾ പാതിരാമണൽ ഐലൻഡിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ആ ഒരു വനപ്രദേശം, ആ പച്ചപ്പ്, ആ ഗ്രീനറിയൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് കഴിഞ്ഞു. ഒരു ഐസൊലേറ്റഡ് ഐലൻഡ് ആണ്, പക്ഷേ ധാരാളം ടൂറിസ്റ്റുകൾ അവിടെ വന്നു പോകുന്നുണ്ട് നമ്മളെപ്പോലെ ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ. ആക്ച്വലി അതിനകത്ത് മറ്റു വിശേഷങ്ങളൊന്നുമില്ല. മൈഗ്രേറ്റിംഗ് ബേർഡ്സിൻ്റെ അല്ലെങ്കിൽ ദേശാടന കിളികൾ വരുന്ന സ്ഥലമാണ്. ധാരാളം ഫ്ലോറ ആൻഡ് ഫോണ, ധാരാളം വൃക്ഷലതാദികൾ വളർന്നേക്കുന്നത്, തോടുകളും ഒരുപാട് കുളവും തോടും കൈത്തോടുകളും ഒക്കെ ആയിട്ട് നല്ല രസകരമായൊരു സ്ഥലം. അതിൻ്റെ ആംബിയൻസ് വളരെ നല്ലത്, സൈലൻറ്റ്. പിന്നെ അതിൻ്റെ ഒരു ലൊക്കേഷൻ, ഇങ്ങനെ കായലിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു പച്ചത്തുരുത്ത്, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത, ഒരു വനപ്രദേശം പോലെ. ഇപ്പോൾ ഇതേ നോക്കൂ, ഏകദേശം 5:30 സമയം കഴിഞ്ഞു.
ഇനി സൺസെറ്റിന്റെ സമയമാണെന്നു സൂര്യാസ്തമയത്തിന്റെ സമയമാണ്. ഇപ്പോഴത്തെ ഒരു മൂഡ് മതിക്കൂടെ നമ്മൾ വന്ന സമയം ഇപ്പോഴാ അതൊരിങ്ങനെ സൺ താഴോട്ട് നമ്മുടെ സൂര്യൻ താഴേക്ക് വരുന്ന കാഴ്ചയാണ്. ഇനി ഒരു അരമണിക്കൂർ സമയത്തിനുള്ളിൽ സൂര്യൻ താഴേക്ക് വന്ന് അസ്തമിക്കും. അതൊരു പ്രത്യേക തന്നെയുള്ളൊരു സമയമാണ് സൺറൈസ് ആൻഡ് സൺസെറ്റ് അല്ലെ. സൂര്യൻ ഉദിക്കുന്നതും സൂര്യാസ്തമയവും കാണേണ്ട കാഴ്ചയാണ്. ഭയങ്കര ഒരു എന്താ പറയുക ഒരു ലൈഫ് തോന്നിക്കുന്ന ചില നിമിഷങ്ങളാണ്. ഒരു ജീവൻ്റെ അംശം ഈ ഭൂമിയിൽ അതിൻ്റെ ചലനങ്ങൾ അതൊക്കെ നമുക്ക് തോന്നുന്ന ചില പ്രത്യേക നിമിഷങ്ങളാണ് ഈ സൂര്യൻ ഉദിക്കുന്ന സൺറൈസ് ആൻഡ് സൺസെറ്റ്. അതിന് സാക്ഷ്യം വഹിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. പല പോയിന്റ്സിൽ ഇപ്പോൾ കന്യാകുമാരി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് നമ്മൾ സൺറൈസ് കാണാൻ നിൽക്കുന്നു, സൺസെറ്റ് കാണാൻ നിൽക്കുന്നു, അങ്ങനെയുള്ള ചില പോയിന്റ്സ് ഉണ്ട്. പിന്നെ ഈ മനോഹരമായ ഈ ദൃശ്യങ്ങളും ഈ മനോഹരമായ തീരവും വിട്ടുപോകാൻ മനസ്സ് വന്നിട്ടില്ല. എങ്കിലും ഏതൊരു നല്ല കാര്യത്തിനും ഒരു അവസാനമുണ്ട്. ഏതൊരു മനോഹരമായ കാഴ്ചയും ഈ മനോഹര തീരത്ത് നിന്നും പോകാൻ സമയമാകുന്നു. പക്ഷെ നമ്മളുടെ തിരിച്ചുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു സ്പീഡ് ബോട്ടിലാണ്. ഇങ്ങോട്ട് വന്നത് നമ്മളൊരു ഷിക്കാറ ബോട്ടിലാണെങ്കിൽ ഇനി നമ്മൾ പോകുന്നത് സ്പീഡ് ബോട്ട്. ഒരു സ്മോൾ ബോട്ടാണ് ഇതൊരു സ്പീഡ് ബോട്ട്. ഇതിൽ കയറി നമ്മൾക്ക് യാത്ര തിരിക്കാം. തിരിച്ച് കരയിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മളുടെ വാഹനത്തിൽ യാത്ര മുന്നോട്ട്. ഇതെന്തൊരു ഭംഗിയുള്ള കാഴ്ചയാണ് അല്ലേ. അതെ ചേട്ടൻ ഒരു വള്ളത്തിൽ കയറി യാത്രയാവാൻ പോവാണ്. നമ്മൾക്ക് കരിക്കെല്ലാം ഉണ്ടാക്കി തന്നില്ലേ ചേട്ടൻ. പുള്ളിക്കാരൻ പോകുന്നു. പോവാണോ? ഓക്കെ ബൈ. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ വള്ളം ഊന്നി ഊന്നി പോകാൻ പോവാണ്. ഊന്ന് വള്ളം അത് മറ്റൊരു കാഴ്ച. ഇതെല്ലാം ഇവിടുത്തെ ഒരു ഗ്രാമത്തിൻ്റെ വിശുദ്ധി കാണിക്കുന്ന കാഴ്ചകൾ തന്നെയാണ്. വളരെ റസ്റ്റിക്കായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ തന്നെയല്ലേ. പ്രത്യേകിച്ച് പറഞ്ഞാൽ പട്ടണത്തിൽ നിന്നൊക്കെ വരുന്നവർക്കൊക്കെ ഇത്തരം ഗ്രാമക്കാഴ്ചകൾ കാണുന്നതിന് ഭയങ്കര സന്തോഷമായിരിക്കും. ഒരു പക്ഷേ ഇപ്പോൾ ഞാൻ ഗ്രാമങ്ങളിൽ പോകുന്ന ഒരാളാണ്. എൻ്റെ അച്ഛൻ്റെ സ്ഥലം ഒക്കെ ഗ്രാമപ്രദേശം തന്നെയാണ്. അതുകൊണ്ട് ഒരു ഗ്രാമീണമായ അന്തരീക്ഷവുമായി പെട്ടെന്ന് ഇണങ്ങി ചേരും. പക്ഷേ പട്ടണം മാത്രമായി ജീവിക്കുന്ന ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ള ആൾക്കാർ, നോർത്ത് ഇന്ത്യൻസ് അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊരു ഭയങ്കര വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. പിന്നെ ഗ്രാമങ്ങളിൽ ജീവിച്ചവർക്ക്, പുറം രാജ്യങ്ങളിൽ ജീവിക്കുന്നവർക്ക് ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരിക്കും. തിരിച്ച് നാട്ടിലേക്ക് വരാൻ തോന്നുന്ന ചില നിമിഷങ്ങളായിരിക്കും. ചേട്ടനിങ്ങനെ പോകുന്നു വള്ളത്തേൽ. കായലിങ്ങനെ അതിൻ്റേതായ ഭംഗിയിൽ ഇപ്പോൾ കായലിൻ്റെ നിറവും ആകാശവും ഒക്കെ ഏതാണ്ട് സിമിലർ കളറിലാണ്. എന്ത് വ്യത്യസ്തമാണല്ലേ നമ്മുടെ എൻ്റെ ലാൻഡ്സ്കേപ്പ്. ആ ഭാഗം നോക്കും സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ച. നമ്മൾ സൂര്യാസ്തമയം എവിടെയെല്ലാം നിന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മാൽദ്വീപ്സിൽ നിന്ന് കണ്ടിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ ഐലൻഡ് റിസോർട്ടിൽ നിന്ന്. ഇപ്പോൾ ഇത് മറ്റൊരു സ്ഥലത്ത് നിന്നും പാതിരാമണൽ ദ്വീപിൻ്റെ തൊട്ട് മുന്നിൽ നിന്നുകൊണ്ട് സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ച ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ഒരു മനോഹരമായ കാഴ്ചയോടുകൂടി ദ്വീപിൽ നിന്ന് നമുക്ക് യാത്രയാകാം. ഇനി കൂടുതൽ വിശേഷങ്ങൾ നാളെ. അതുവരെ